നമസ്കാരം. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രാഹാം തൻ്റെ മകനായ ഇസഹാക്കിന് വധുവിനെ കണ്ടെത്താൻ വേണ്ടി തൻ്റെ കാര്യസ്ഥനെ പറഞ്ഞുവിടുന്ന ഒരു രംഗമുണ്ട്. കാര്യസ്ഥനാവട്ടെ പത്ത് ഒട്ടകങ്ങളൊക്കെ അടങ്ങിയ സംഘവുമായി മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് അബ്രാഹാം പറഞ്ഞ പട്ടണത്തിന് വെളിയിലെത്തി അവിടെ ഒരു കിണറിൻ്റെ അടുത്തെത്തുകയാണ്. അവിടെ വെച്ച് കാര്യസ്ഥൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ ധാരാളം യുവതികൾ എത്തുന്നുണ്ട്, അവരിൽ നിന്ന് യജമാന പുത്രന് പറ്റിയ ഒരു വധുവിനെ എനിക്ക് കാണിച്ചു തരണമേ. അല്പസമയത്തിന് ശേഷം കിണറിൽ നിന്ന് വെള്ളം കോരാൻ വേണ്ടി സുന്ദരിയായ റബേക്ക അവിടെ എത്തുന്നു. റബേക്കയോട് കാര്യസ്ഥൻ തനിക്ക് അല്പം വെള്ളം കുടിക്കാൻ തരണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ റബേക്കയാവട്ടെ കാര്യസ്ഥന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പത്ത് ഒട്ടകങ്ങൾ അടങ്ങിയ സംഘത്തിന് മുഴുവൻ വെള്ളം കോരി നൽകുകയാണ്. എന്തിനേറെ പറയണം, ഔദാര്യവതിയും സേവന സന്നദ്ധയുമായ റബേക്ക എന്ന ആ യുവതിയിൽ തൻ്റെ യജമാന പുത്രന് വധുവിനെ ആ കാര്യസ്ഥൻ കണ്ടെത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളോട് ചോദിക്കുന്നതിൽ കൂടുതൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നാം എപ്പോഴെങ്കിലും തയ്യാറായിട്ടുണ്ടോ? ഒരു മൈൽ ദൂരം കൂടെ ചെല്ലാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരാളുടെ കൂടെ രണ്ടു മൈൽ ദൂരം ചെല്ലാൻ നാം എപ്പോഴെങ്കിലും തയ്യാറായിട്ടുണ്ടോ? പലപ്പോഴും നമ്മളോട് ചോദിക്കുന്നതിൽ കൂടുതൽ കൊടുക്കാൻ നാം തയ്യാറാവില്ല എന്നതാണ് വസ്തുത. പണമോ മറ്റ് സാമ്പത്തിക സഹായമോ ഒന്നും ആയിരിക്കില്ല എപ്പോഴും ആളുകൾ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുക അല്ലെങ്കിൽ അവർ നമ്മളോട് ചോദിക്കുക. സ്നേഹവും സൗഹൃദവും പരിഗണനയും പ്രോത്സാഹനവും ഒക്കെ മറ്റുള്ളവർ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്നത് അത്രയും മാത്രം അളന്നു തൂക്കി കൊടുക്കാതെ ധാരാളമായി അവർക്ക് കൊടുത്താൽ അവരുടെ ജീവിതം നമ്മൾ വഴി എത്ര സന്തോഷപ്രദമാകുന്നു എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ?